നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2016 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വിശകലനം ചെയ്തു. ഇനി പാർട്ട് 2 എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ തുടർന്നുള്ള 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. ആകെ ഇംഗ്ലീഷിലെ 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ, പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് വീണ്ടും ഞാൻ രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, 6-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോബ്ലം വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് സോൾവ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇത്? സോ ദാറ്റ്, നമുക്കറിയാലോ സോ ദാറ്റ് എന്ന് പറയുന്ന സെന്റൻസ് കൺസ്ട്രക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ദ പ്രോബ്ലം വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് സോൾവ് ഇറ്റ്. അതായത് ഈ പറയുന്ന പ്രോബ്ലം എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ ഭയങ്കരം അല്ലെങ്കിൽ വളരെ എന്നൊരു അർത്ഥമാണ് വരേണ്ടത്. പിന്നെ ദാറ്റ് ഐ കുഡ് നോട്ട് സോൾവ് ഇറ്റ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ അല്ലെങ്കിൽ ഭയങ്കരമായി എന്നൊക്കെ പറയാൻ നമുക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാം. അതൊക്കെ വെരിയും നമുക്ക് ഉപയോഗിക്കാം, സോയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോമായിട്ട് നമുക്ക് ടു ഉപയോഗിക്കാം. TOO2 എന്ന് പറയുന്നത് എന്താണ്? സോയുടെ നെഗറ്റീവാണ് ടു. സോ ദാറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡാണ് TOO. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ TO2 2 ഉം സോ ദാറ്റും. അപ്പം ഇവിടെ വളരെ എന്ന അർത്ഥം വരുന്നതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ വളരെ എന്ന അർത്ഥം വരുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വെരിയുണ്ട്, സോയുണ്ട്, ടു ഉണ്ട്. ഇതിലേത് എഴുതും എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഈ മച്ച് വെറുതെ ഇവിടെ കിടക്കുകയാണ്. നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉള്ളത് ഈ വെരിയും സോയും ടു. ഇത് മൂന്നും എന്താണ്? വളരെ എന്നർത്ഥം വരുത്തുന്നതാണ്. അതിൽ ടു എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ വെരി വരുവോ സോ വരുവോ ടു വരുവോ, അപ്പൊ അതിനെ ആശ്രയിച്ചാണ്. തുടർന്ന് വരുന്ന ഭാഗമാണ്, തുടർന്ന് വരുന്ന ഭാഗം ദാറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ദാറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സോ ദാറ്റ്, ഇപ്പൊ സോ ആണ് ഇവിടെ വരേണ്ടത്. ഇനി ഇതിന് പകരം ഇവിടെ ടു ആയിരുന്നെങ്കിലോ, ഈ ദാറ്റിന് പകരം ടു ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? ഈ ടു എന്നുള്ളത് എഴുതാമായി. ഇനി ഈ പറയുന്ന സെന്റൻസ് രണ്ട് സെന്റൻസിലായിരുന്നു എങ്കിൽ നമുക്കവിടെ എന്ത് എഴുതാമായിരുന്നു? ഈ വെരി എഴുതാമായി. അപ്പൊ ഇവിടെ ഒറ്റ സെന്റൻസ് ആണ്, ഈ ഒറ്റ സെന്റൻസിൽ വരുന്നതാണ് സോയും ടു. എന്തിന് പകരമായിട്ട്? വെരി എന്നതിന് പകരമായിട്ട്. സോ നമ്മൾ പോസിറ്റീവ് സൈഡിൽ ഉപയോഗിക്കും, ഒപ്പം സോയുടെ കൂടെ ആര് വരണം? ദാറ്റ് വരണം. എന്നാൽ ടുവോ നെഗറ്റീവ് സെൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ടു എഴുതി കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് അല്ല വരണ്ടേ, അതിൻ്റെ കൂടെ എന്ത് വരണം? ടു എഴുതണം. അപ്പൊ ടുവും സോ ദാറ്റും. സോ ദാറ്റ് പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നു, ടു നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ആണ്, ദാറ്റ് വന്നതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ സോ ആണ് എഴുതുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സോ ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കുക, തെറ്റിരുത്താൻ ചോദിച്ചിരിക്കുകയാണ്. എന്താണ്? ദ ഫിലിം ദാറ്റ് ഐ സോ യെസ്റ്റർഡേ വാസ് എബൌട്ട് ആൻ ഓൾഡ് മാൻ ഹു വാസ് ലിവിങ് എ ലോങ് ടൈം എഗോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, ABCD എന്ന് തിരിച്ചിട്ടുണ്ട്. അവിടെ ഏതിലാണ് തെറ്റ് വന്നിരിക്കുന്നത്, ഏത് ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദ ഫിലിം ദാറ്റ് ഐ സോ യെസ്റ്റർഡേ, അപ്പൊ ഐ സോ യെസ്റ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് അല്ല, സോറി, പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലായി. പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ. ഇവിടെ കുഴപ്പമില്ല. വാസ് എബൌട്ട് ആൻ ഓൾഡ് മാൻ, അതും പ്രശ്നമില്ല. പിന്നെന്താണ് പ്രശ്നം? ഹു വാസ് ലിവിങ് എ ലോങ് ടൈം എഗോ. അപ്പൊ ഈ പറയുന്ന ഭാഗം നോക്കുമ്പോൾ ഈ എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വന്നിട്ടുണ്ട്. എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന വാസ് ലിവിങ് എന്നാണ്. ഈ വാസ് ലിവിങ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല ഇവിടെ വരേണ്ടത്. കാരണം എന്താ? ഇവിടെ എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വന്നിരിക്കുന്നു. എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വരുമ്പോൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വെർബ് ഫോമിൽ വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ വാസ് ലിവിങ് എന്നുള്ളതാണ് വരേണ്ടത്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ലീവ്ഡ് എന്നാണ്
ലീവ് എന്നായിരുന്നു ശരിയായിട്ട് വരേണ്ടത്. ഹു ലീവ് എ ലോങ് ടൈം എഗോ എന്നാണ് പറയേണ്ടത്. എന്നാലും വാസ് ലിവിംഗ് വന്നു, അപ്പോൾ ഈ ഭാഗമാണ് തെറ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇവിടെ അടുത്ത് നോക്കാം. ഇറ്റ് വാസ് ഷേക്സ്പിയർ ആൻഡ് നോട്ട് നോ വൺ എൽസ് ഹു റോട്ട് ദിസ് പ്ലേ അറ്റ് ദ ബിഗിനിങ് ഓഫ് 16th സെഞ്ചുറി. അപ്പൊ ദ ഇറ്റ് വാസ് ഷേക്സ്പിയർ ആൻഡ് നോട്ട് നോ വൺ എൽസ് ഹു റോട്ട് ദിസ് പ്ലേ അറ്റ് ദ ബിഗിനിങ് ഓഫ് 16th സെഞ്ചുറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നമില്ല, ഇവിടെയും കുഴപ്പമില്ല, ഇവിടെയും കുഴപ്പമില്ല. പ്രശ്നം എന്താണ്? ഇവിടുത്തെയാണ് പ്രശ്നം. എന്താ നോട്ട് നോ വൺ എൽസ് എന്ന് നമ്മൾ പറയത്തില്ല. ഒന്നുകിൽ നോട്ട് അല്ലെങ്കിൽ നോ വൺ എൽസ്. ഇവിടെ എൽസ് വന്നതുകൊണ്ട് നമ്മൾ നോ വൺ എൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോട്ട് വന്നു അധികത്തിൽ. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് വാസ് ഷേക്സ്പിയർ ആൻഡ് നോ വൺ എൽസ് ഹു റോട്ട് ദിസ് പ്ലേ അറ്റ് ദ ബിഗിനിങ് ഓഫ് 16th സെഞ്ചുറി എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ നോട്ട് വന്നാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഈ ബി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഈ ഭാഗമാണ് ഇവിടുത്തെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. മിൽക്ക് ഈസ് ഡാഷ് ഇൻ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ എന്താ ഇവിടെ ഗുഡ് വരുമോ ലാർജ് വരുമോ ബിഗ് വരുമോ റിച്ച് വരുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിൽക്ക് എന്തിൽ സമ്പന്നമാണെന്നാണ് പറയുന്നത്? പ്രോട്ടീൻസിനും മിനറൽസിനും അല്ലെ. പ്രോട്ടീൻ ആയാലും മിനറൽസ് ആയാലും മിൽക്ക് എന്താണ് സമ്പന്നമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഗുഡ് വരുമോ ലാർജ് വരുമോ ബിഗ് വരുമോ റിച്ച് വരുമോ? ഗുഡ് എന്ന് വെച്ചാൽ നല്ലതെന്ന അർത്ഥം. ലാർജ് എന്ന് വെച്ചാൽ വലിയ തോതിൽ, ബിഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിപ്പമുള്ളത്, റിച്ച് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമ്പന്നം അല്ലെ. അപ്പം മിൽക്ക് എന്തിനാൽ സമ്പന്നമാണ്, എന്തിനാലൊക്കെ സമ്പന്നമാണ്? പ്രോട്ടീൻസിലും മിനറൽസിലും അല്ലെ. പ്രോട്ടീനിലും മിനറൽസിലും പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീനിലും അതുപോലെ തന്നെ മിനറൽസ് ധാതുക്കളാലും പോഷകങ്ങളാലും സമൃദ്ധമാണ് എന്ത് മിൽക്ക് എന്ന് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയി വരിക? റിച്ച് ആണ്. അപ്പൊ മിൽക്ക് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ ഇവിടെ റിച്ച് എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയി വരിക. ഇനി അടുത്ത് നോക്കുക. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഡു യു ലൈക്ക് കോമിക്സ്. നിങ്ങൾക്ക് കോമിക്സ് ഇഷ്ടമാണോ? ഷീ ആസ്ക്ഡ് മീ. അപ്പൊ ഇത് ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷീ ആസ്ക്ഡ്. ഈ ഷീ ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ അതേത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമിക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ വെർബ് സിമ്പിൾ പാസ്റ്റ് ആയി വരികയാണെങ്കിൽ ഇൻവെർട്ടഡ് കോമിക് ഉള്ളിൽ കിടക്കുന്ന വെർബിന് എന്ത് ചെയ്യണം? മാറ്റം സംഭവിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇത് ഇനി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻവെർട്ടഡ് കോമിക്ക് ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ഒരു ചോദ്യവാക്യമാണ് അല്ലെ, ഒരു ചോദ്യവാക്യമാണ്. അപ്പൊ നമ്മൾ ഈ ഷീ ആസ്ക്ഡ് ആസ്ക്ഡ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഷീ ആസ്ക്ഡ് മീ അത്രേ നമുക്ക് എഴുതാം. ഷീ ആസ്ക്ഡ് മീ, ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ട്. ഷീ ആസ്ക്ഡ് മീ ഇവിടെയുണ്ട്, ഷീ ആസ്ക്ഡ് മീ ഇവിടെയും, ഷീ ആസ്ക്ഡ് മീ ഇവിടെയുണ്ട്, ഷീ ആസ്ക്ഡ് മീ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചോദ്യവാക്യത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ അതൊരു രണ്ട് ചോദ്യവാക്യം രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ? ചോദ്യവാക്കിൽ തുടങ്ങുന്നതും, അതായത് ക്വസ്റ്റ്യൻ വേഡിൽ തുടങ്ങുന്നതും സഹായക്രിയയിൽ തുടങ്ങുന്നതും. ക്വസ്റ്റ്യൻ വേഡിൽ തുടങ്ങുന്ന ചോദ്യവാക്യമാണെങ്കിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ അത് അതുപോലെ തന്നെ എടുത്തിടണം. ഇനി ഇവിടെ നോക്കി, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡു യു ലൈക്ക് കോമിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേഡ് ഇല്ല, പകരം എന്താണ്? ഡു എന്ന് പറയുന്ന സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ സഹായക്രിയയിൽ തുടങ്ങിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഈ പറയുന്ന പോലെ ആസ്ക്ഡ് മീ ഇത്രയും എഴുതിയ ശേഷം നമ്മൾ വെതർ എന്നോ ഇഫ് എന്നോ എഴുതണം. ഇതൊക്കെ എഴുതണം, ഒന്നുകിൽ വെതർ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഇഫ് എഴുതാം. എന്തിനു ശേഷമോ ഈ ഷീ ആസ്ക്ഡ് മീ എന്നുള്ള സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് വെതർ എന്നോ ഇഫ് എന്നോ നമ്മൾ എഴുതണം. എന്താ എങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് സഹായക്രിയയിൽ തുടങ്ങുന്ന ചോദ്യവാക്യമാണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ വെതർ എന്നോ ഇഫ് എന്നോ എഴുതണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ വെതർ എന്നോ ഇഫ് എന്നുള്ള ഭാഗം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഷീ ആസ്ക്ഡ് മീ വെതർ, ഇവിടെ വെതർ ഉണ്ട്, ഇവിടെയുണ്ട് വെതർ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ വെതർ ഇല്ല, ഇവിടെ പക്ഷേ എന്തുണ്ട്? വെതർ. അപ്പൊ മൂന്ന് ഭാഗത്ത് വെതർ ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ വെതർ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. അതായത് സബ്ജക്ട്, അതിനുശേഷം സഹായക്രിയകൾ, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്ട്. ഇനി ഇൻട്രോഗേറ്റീവ് ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവിന്റെ എങ്ങനെയായിരിക്കും? ഓക്സിലറീസ് പ്ലസ് സബ്ജക്ട് പ്ലസ്
വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് സഹായക്രിയയിൽ തുടങ്ങുന്ന ചോദ്യവാക്യത്തിന്റെ രൂപം. ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യത്തിൽ കിടക്കുക, അതിനെ നമ്മൾ ഉണ്ടാക്കണം, ഈ തരത്തിലേക്ക് മാറ്റണം. എങ്ങനെ? സബ്ജക്റ്റ് പ്ലസ് ഓക്സിലിയസ് പ്ലസ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് മാറ്റണം. അങ്ങനെ മാറ്റിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നത് ഡു യു ലൈക്ക് കോമിക്സ് എന്നുള്ളതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ യു ആദ്യം വരണം. അപ്പൊ യു, പിന്നെ ഓക്സിലിയസ്. ഇവിടെ നോക്കാൻ ഈ ഡു ആണ് ഇവിടുത്തെ സഹായക്രിയ. ഈ സഹായക്രിയയും ഈ പറഞ്ഞ വെറുപ്പും കൂടെ ഒന്നിക്കും. അപ്പൊ എന്തോ ഡു പ്ലസ് ലൈക്ക് എന്താ? ലൈക്ക് തന്നെയാണ്. അപ്പൊ യു ലൈക്ക്, അപ്പൊ യു ലൈക്ക് കോമിക്സ് എന്ന് വരും. ഇതിനെ നമ്മൾ നിയന്ത്രണം റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെതറന്നോ ഇഫെന്നോ ഇതിനു ശേഷം തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് യു ലൈക്ക് കോമിക്സ് എന്ന് കിട്ടി. ഇതിനെ ഡു യു ലൈക്ക് കോമിക്സ് എന്നുള്ളതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു, യു ലൈക്ക് കോമിക്സ് എന്ന് വന്നു. ഇനി ഇതിനെ വേണം നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ യു എന്ന് പറയുന്നത് എന്തായി മാറും? ഐ ആയി മാറും. കാരണം എന്താ? ഇവിടെ മീ ആയതുകൊണ്ട് എന്നോടാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് യു എന്നുള്ളത് എന്തായി മാറും? ഐ എന്നായി മാറും. ഇനി ഐ എന്ന് മാറി, ഇനി ഈ പറഞ്ഞ ലൈക്ക് എന്ന് പറയുന്ന വെർബ് ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആസ്ക് എന്ന് വന്നപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ റിപ്പോർട്ട് ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ വെർബ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുക, അതായത് ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിൽ എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. ഇവിടെ ഈ സിമ്പിൾ പ്രസന്റ് എന്താവണം? സിമ്പിൾ പാസ്റ്റ് ആയി മാറണം. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് രൂപയിൽ കിടക്കുന്ന ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ലൈക്ക് എന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഹാവ് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണത്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഡിഡ് ഐ ലൈക്ക്, ഇവിടെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ആണെങ്കിൽ പോലും ഇത് ഇൻട്രോഗേറ്റീവ് സ്റ്റൈലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ പിന്നെ ഐക്ക് ശേഷം ലൈക്കിടെ നിന്ന് ഭാഗം ഏതാണ്? ഈ ഭാഗമാണ്, ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ പിന്നെ ബാക്കി നമുക്ക് പിന്നെ കോമിക്സ് എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ, അതിന് മാറ്റമൊന്നും സംഭവിക്കത്തില്ല, അത് അതുപോലെ എടുത്ത് എഴുതണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഷി ആസ്ക്ഡ് മീ വെദർ ഐ ലൈക്ക് കോമിക്സ് എന്ന് വരും. അപ്പോൾ ഈ പറയുന്ന 10-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. അപ്പോ ഈ പറയുന്ന നമ്മൾ ഈ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടും അതുപോലെ ഈ 2-ാമത്തെ പാർട്ടും, ഈ 2 പാർട്ടും വെച്ചുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം 2014 നടന്ന ആ പരീക്ഷയുടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വിശകലനം ചെയ്തു, നല്ല രീതിയിൽ അവലോകനം ചെയ്തു. അപ്പൊ ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ തുടർച്ചയായിട്ട് വരുന്നത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു കോഴ്സ് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ ഈ പറയുന്ന സാധ്യതയുള്ള ഈ പറയുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2019 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ആ പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും നമ്മൾ ഇനി വരാൻ പോവുക. ഇപ്പം ഈ പറയുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കൂടുതലും വൊക്കാബുലറി ഭാഗം നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൊക്കാബുലറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി നമുക്ക് വരാൻ പോവുക. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. തുടർന്നുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട തുടർന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് വയ്ക്കുവാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.